സംസ്ഥാനത്ത് പിൻസീറ്റ് യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റും ഹെൽമറ്റും നിർബന്ധമാക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റും കാറുകളിൽ സീറ്റ് ബെൽറ്റും നിർബന്ധമാക്കാനാണ് നിർദ്ദേശം. സുപ്രീംകോടതി വിധിയുടെ ചുവടുപിടിച്ചുള്ള നിർദ്ദേശം ഗതാഗത സെക്രട്ടറിയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പോലീസ് മേധാവിക്കും നൽകിയത്. പിൻസീറ്റ് യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റും ഹെൽമറ്റും നിർബന്ധമാക്കണോ? ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. കരമനയിൽ നിന്നും ജലീൽ എന്ന പ്രേക്ഷകനാണ് ആദ്യമായി ചേർന്നത്. ശ്രീ ജലീൽ, എന്തായാലും ഇരുചക്ര വാഹനങ്ങൾക്കും കാർ യാത്രികർക്കുമുള്ള സുപ്രീം കോടതി വിധി സംസ്ഥാനത്ത് കർക്കശമാക്കാൻ പോവുകയാണ്. ഗതാഗത സെക്രട്ടറി ഗതാഗത കമ്മീഷണർക്ക് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് കത്തയച്ചിരിക്കുന്നു. എങ്ങനെയാണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം? നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്ത് ഈ പിൻ സീറ്റിന്റെയും അതുപോലെ ബൈക്കിന്റെ ബാക്കിലിരിക്കുന്നവർക്കുള്ള ഹെൽമെറ്റും അത് നിർബന്ധമാക്കിയാൽ കുറച്ചു കാലത്തേക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ യാത്ര ചെയ്യുന്നവർക്ക്, ഇന്ന് നമ്മുടെ രാജ്യത്ത് യാത്രയിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ പിൻ സീറ്റിൽ ഇരിക്കുന്നവരൊക്കെയാണ് കൂടുതലും മരണപ്പെടുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നും സന്തോഷ് എന്ന പ്രേക്ഷകൻ കൂടി ചെന്നിട്ടുണ്ട്. ശ്രീ സന്തോഷ്, നേരത്തെ വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നീട് അത് ശീലമാകുമ്പോൾ നമുക്ക് തന്നെയാണ് ഏറ്റവും അത് ഉപകാരപ്പെടുന്നത്. അത് ശരി തന്നെയല്ലേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ബെൽറ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ജീവന് സുരക്ഷിതത്വം കിട്ടും. പക്ഷെ ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്നലെയും കൂടി ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൂടി വരുന്ന വഴി പാലക്കാട് വെച്ചൊരു സംഭവം, ഈ നമ്മുടെ നാട് ആദ്യം നന്നാക്കേണ്ടത് റോഡാണ്. കാരണം നമ്മൾ ഈ ഓരോ വാഹനങ്ങളും മേടിക്കുമ്പോഴും നമ്മൾ ലൈഫ് ടാക്സ് ആണ് എടുക്കുന്നത്. എന്നിട്ട് അതിന്റെ യാതൊരു ഉത്തരവാദിത്വം ഇവർ കാണിക്കേണ്ടത് ഇവരിങ്ങനെ കുറെ ഉത്തരവ് ഇറക്കും. ഇന്നലെ എന്റെ തൊട്ട് മുമ്പില് കാറിന്റെ തൊട്ട് മുമ്പില് ഒരു ഓട്ടോറിക്ഷ വന്ന് ഓട്ടോറിക്ഷ ഒരു കുറ്റി ഒരു കുഴിയിലോട്ട് ചാടി അതിന്റെ തൊട്ട് ബാക്കിൽ വന്ന് കാറ് പ്രായമുള്ള ഒരാളാണ് മറിഞ്ഞ് തെറിച്ചു പോയി. ഇത് ഇതിനൊന്നും ഇവർക്ക് ഒരു ഇതില്ല. ഈ നമ്മൾ കൊടുക്കുന്ന ടാക്സ് എന്ന് കഴിഞ്ഞാൽ ലൈഫ് ടാക്സ് ആണ്. വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ലൈഫ് ടാക്സാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഇവർ ഈ റോഡ് നന്നാക്കില്ല, ഒന്നും ചെയ്യില്ല. ഇവർ അതിന് അഴിമതി നടത്തി ഇതുകൊണ്ട് ഇങ്ങനെ കുറെ ഉത്തരവ് ഇറക്കി. ആദ്യം മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നെങ്കിൽ മനുഷ്യന് അപകടം സംഭവിക്കാണ്ടിരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി അതാണ്. വിജയുടെ അഭിപ്രായം എങ്ങനെയാണ്? എന്തായാലും പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും നിർബന്ധമാക്കാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശമുണ്ട്. അത് നടപ്പാക്കാനാണ് ഇപ്പോൾ ഗതാഗത സെക്രട്ടറി ഗതാഗത കമ്മീഷണർക്ക് കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്കും ഇതേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ റോഡ് ഗവൺമെന്റ് നമ്മൾ ഈ ടാക്സ് അടച്ച് മേടിക്കുന്ന റോഡ് റെഡിയാക്കാതെ നമ്മുടെ പേര് ഈ ഹെൽമെറ്റ് എന്നുള്ളത് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ്. ഇത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമായിട്ട് അനുവദിച്ച് ഈ ഹെൽമെറ്റ് ഒരാൾക്ക് വേണോ രണ്ടു പേർക്ക് വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഡ്രൈവറും പിൻസീറ്റിൽ ഇരിക്കുന്നവരാണ്. ഏതായാലും യാത്ര ചെയ്യുന്നവർ സുരക്ഷിതമായിട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ തലയ്ക്ക് മാത്രം സേഫ്റ്റി കൊടുക്കുന്നതോടൊപ്പം ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അപകടത്തിൽ പറ്റി പരിക്ക് പറ്റി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് സത്യത്തിൽ. കോഴിക്കോട് നിന്നും രാമകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. രാമകൃഷ്ണൻ, ദിനം പ്രതി നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതിപ്പോ നമുക്ക് ബാക്കിലിരിക്കുന്ന ആളുകൾ സുരക്ഷയുടെ പേരിൽ ധരിക്കാം, പക്ഷെ എങ്കിലും അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം ബാക്കിലിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിലും ശരി, അത് മറ്റൊരു ആളെ കണ്ണു വെട്ടിച്ച് പോവാനും ഒരു സൗകര്യമായിട്ട് കിട്ടും. വട്ടിയൂർക്കാവ് നിന്ന് ബാലചന്ദ്രൻ എന്ന പ്രേക്ഷകൻ കൂടി ചെന്നിട്ടുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും നിർബന്ധമാക്കണമെന്ന് പറയുകയാണ് ഇപ്പോൾ ഗതാഗത സെക്രട്ടറി. എന്തായാലും സ്വാഗതാർഹമായ ഒരു തീരുമാനമല്ലേ അത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? ശ്രീ ബാലകൃഷ്ണൻ, കേൾക്കാമെങ്കിൽ താങ്കൾ ടിവിയുടെ വോളിയം അല്പമൊന്ന് കുറച്ച് വെച്ച് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് ഒന്ന് സംസാരിക്കാമോ? ഹലോ, പറഞ്ഞോളൂ ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം. അതെ, ഈ സീറ്റ് ബാക്കിൽ ഇരുന്ന ഒരു ബാക്കിൽ ഇപ്പോ ഒരു റോഡിൽ നിന്ന് ഒരാൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ അത് സാഫല്യത്തിൽ വരാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ ഇരിക്കുന്ന വ്യക്തി ബാക്കിൽ ഒരു കാർ റോഡിൽ നിന്ന് കൈ കാണിച്ചാൽ നമുക്ക് ഇപ്പൊ ഹെൽമെറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിരിക്കാൻ മാത്രമേ ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഇപ്പം നിയമം കറക്റ്റാണ്, നിയമം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുക, അല്ലാതെ ഈ ഹെൽമെറ്റ് നിർബന്ധമാക്കാനുള്ളൊരു ജോയിപ്പില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ മണർക്കാട് നിന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നത്. എന്താണ് ഉണ്ണികൃഷ്ണൻ താങ്കളുടെ അഭിപ്രായം? പിന്നെ ഇത് പറയുന്നത് ഈ നമ്മുടെ കുട്ടികളെയൊക്കെ ബാക്ക് ഇരുത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ട്യൂഷന് കൊണ്ടുപോകണം, കുട്ടികൾക്ക് ഒരു ഹെൽമെറ്റ് വെക്കാൻ പറ്റൂല, പെട്ടെന്ന് ട്യൂഷൻ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഹെൽമെറ്റ് കൊണ്ടുപോകാൻ പറ്റൂല. ഇത് ഈ ഹെൽമെറ്റ് റോഡുകൾ നന്നാക്കാതെ ഈ ഹെൽമെറ്റ് എത്ര പ്രാവർത്തിയാ, പിന്നെ അതുപോലെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ നമ്മൾ ബാക്കിൽ ഇരിക്കുന്ന ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചാലേ സൗണ്ട് കേൾക്കാൻ പറ്റൂല. ഈ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളെ കാണാനോ ബാക്കിൽ ഇരിക്കുന്നവർ കാണാനോ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് റോഡ് നന്നാക്കാതെ എത്ര ഹെൽമെറ്റ് വെച്ചിട്ടും അപകടം ഉണ്ടാവൂല.
ഇപ്പോൾ എബ്രഹാം എന്ന പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ എബ്രഹാം, നേരത്തെ ഋഷിരാജ് സിംഗ് ഗതാഗത കമ്മീഷണർ ആയിരുന്ന കാലത്ത് കാർ യാത്രക്കാരെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഗതാഗത മന്ത്രിയുടെ ഒരു എതിർപ്പിനെ തുടർന്ന് അത് കർശനമായി സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുമില്ല. എന്താണ് ഇപ്പോൾ വീണ്ടും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത സെക്രട്ടറി ഗതാഗത കമ്മീഷണർക്ക് കത്ത് നൽകിയിരിക്കുന്നു, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതിലേക്ക് റോഡ് അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന കുഴി ചാടിയിട്ടാണ്. നമ്മൾ ദിവസേന കാണുന്നതാണ് ഓരോ കുഴി ചാടിയിട്ട് എത്രയും അപകടങ്ങൾ ഉണ്ടാവുന്നു. സീറ്റ് ബെൽറ്റിനേക്കാൾ ഉപരി അപകടങ്ങൾ ഉണ്ടാവുന്നതിന്റെ മുഖ്യ കാരണം ഈ കുഴികളും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും കാനകളുടെ നിർമ്മാണവുമാണ്. അതിനൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ ആൾക്കാർ ജനങ്ങളെ പിഴിഞ്ഞെടുക്കാം? ഇപ്പൊ എല്ലാവർക്കും ഹെൽമെറ്റ് ഉള്ള കാരണം ബൈക്കിൽ ഹെൽമെറ്റ് വെച്ച് പോകണം, ഇനി ഞാൻ ഹെൽമെറ്റ് വെച്ച് പോകണേ, ഇനി പുറയിലുള്ള ആൾക്കാർ ഹെൽമെറ്റ് വേണമെന്ന് വീണ്ടും ഹെൽമെറ്റ് മേടിക്കണം, അതിന്റെ പുറം നടക്കണം. എത്ര ബൈക്കുകളുടെ പുറയിൽ ആൾക്കാർ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുന്നുണ്ട്? എത്രയോ കുറവാണ്. അതുപോലെ സീറ്റ് ബെൽറ്റ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫൈൻ കിട്ടുന്നില്ല, എല്ലാരും സീറ്റ് ബെൽറ്റ് ധരിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. പുറയില് പ്രായമായവർ കുട്ടികൾ ഇരിക്കുമ്പോ അവരെയും കൊണ്ട് എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടിയിപ്പിക്കും? ഉണ്ണികൃഷ്ണൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെന്നിട്ട്, ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇവിടെ ചിലർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നമുണ്ട്, ഇതിനൊക്കെ മുമ്പ് നടപ്പാക്കേണ്ടതും നേരെയാക്കേണ്ടതും നമ്മുടെ റോഡുകളാണ്, റോഡുകളിൽ കുണ്ടും കുഴിയുമാണ്, അത് നേരെയാക്കിയാൽ പകുതി പ്രശ്നങ്ങളും തീരുമെന്നാണ് ഇവരൊക്കെയും പറയുന്നത്. പക്ഷേ ഇതും അത്യാവശ്യമല്ലേ? ഈ കാലത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലത്ത് പിൻസീറ്റും ഹെൽമെറ്റും നിർബന്ധമാക്കുന്നതും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയല്ലേ? അതും അത്യാവശ്യമായ കാര്യമാണ്. റോഡ് നന്നാക്കുക, ഈ വാഹനം വാങ്ങുമ്പോൾ 15 കൊല്ലത്തേക്ക് ടാക്സ് മേടിച്ചിട്ട് ടോളും പറഞ്ഞോളൂ. 15 കൊല്ലത്തെ ലൈഫ് ടാക്സ് ഒന്നിച്ച് വാങ്ങിച്ചിട്ട് റോഡ് നന്നാക്കേണ്ട, റോഡിൽ വീണ അപകടങ്ങളാണ് കൂടുതലും ഉണ്ടാവുന്നത്. അതുകൂടാണ്ട് ലൈഫ് ടാക്സ് മേടിച്ചിട്ട് സഞ്ചരിക്കുമ്പോൾ മുഴുവൻ ടാക്സും ടോളും ഈടാക്കുന്നു. ഗവൺമെന്റ് ഉത്തരവാദിത്തമല്ലേ റോഡ് നന്നാക്കല്? നന്ദി. വർഗീസ് എന്ന പ്രേക്ഷകൻ അടൂരിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും പരിശോധന കർശനമാക്കാനടക്കം ഈ ഒരു നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം? ഈ ഹെൽമെറ്റ് വെക്കുന്ന കാര്യത്തെ പറ്റി അഭിപ്രായം നല്ലതാണ്, ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് പറയുന്നതെങ്കില്, ഈ റോഡുകള് ഗവൺമെന്റ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അനുയോജ്യമാക്കണം. ഞാൻ ഈ അടൂരിനടുത്തുനിന്നാണ് സംസാരിക്കുന്നത്. പബ്ലിക് റോഡുകൾ, അതായത് സ്റ്റേറ്റ് ഹൈവേ ഉൾപ്പെടെ മീൻചന്തയായിട്ട് പ്രവർത്തിക്കുകയാണ്. രാവിലെയും വൈകിട്ടും പബ്ലിക് മീൻചന്തയായിട്ടാണ്. അടുത്ത ചന്ത ഉണ്ടായാൽ പോലും മീൻ വ്യാപാരവും ഹോൾസെയിൽ ബിസിനസ്സും എല്ലാം പബ്ലിക് റോഡിലാണ്. കുണ്ടും കുഴിയായി കിടക്കുന്ന, അതിലൊരു സാധാരണക്കാരന് അപകടം പറ്റിയാൽ ആര് ഗവൺമെന്റ് അതിന് പരിഹാരം നടത്തുമോ? ഇതെല്ലാം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് നല്ല കാര്യം. ജനങ്ങളുടെ സുരക്ഷ കരുതി പറയുകയാണെങ്കിൽ ഇവിടെ റോഡ് സൈഡുകളെ വഴിയോര കച്ചവടക്കാരും ആക്രിക്കാരും മറ്റ് കച്ചവടക്കാരും കട എല്ലാം ഇറക്കി വെച്ച് ഹെൽമെറ്റ് പ്രൈവറ്റ് ബസ്സുകാർ തോന്നിടത്ത് നിർത്തുക, ഇതൊന്നും ശ്രദ്ധിക്കാത്ത സർക്കാര്, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഈ റോഡിൽ കൂടെ ഈ അടൂര് കായംകുളം തൊട്ട് അടൂര് പുനലൂര് വരെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ശരി വർഗീസ്. ഇപ്പോൾ ആലുവയിൽ നിന്നും അബൂബക്കർ എന്ന പ്രേക്ഷകൻ കൂടി ചെന്നുണ്ട്. ശ്രീ അബൂബക്കർ, ജനങ്ങളുടെ സുരക്ഷയെ കരുതിയുള്ള ഒരു തീരുമാനം, സ്വാഗതാർഹമായ ഒരു തീരുമാനം തന്നെയാണോ? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് സ്വാഗതാർഹം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഹലോ, പറഞ്ഞോളൂ അബൂബക്കർ. ഇത് സ്വാഗതാർഹം തന്നെയാണ്, പക്ഷെ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതെന്നാൽ ഈ പറഞ്ഞ റോഡുകൾ നന്നാക്കുക, വണ്ടികളുടെ അമിത വേഗത തടയുക, മൂന്നാമത് ഈ വണ്ടികളിൽ വരുന്ന ഈ ആൾട്രേഷൻസ് ഉണ്ട്, ഇത് വെച്ചിട്ടാണ് പിള്ളേര് ചെറുപ്പക്കാര് വളരെ മോശമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സംഗതിയൊക്കെ നല്ല നിയമം തന്നെയാണ്. ശരി. ഇപ്പോൾ ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകൻ കൂടി ചെന്നിട്ടുണ്ട്. ശ്രീ അരുൺ, എന്തായാലും എല്ലാ ബൈക്ക് യാത്രക്കാരും കാർ യാത്രക്കാരും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും നിർബന്ധമാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നേരത്തെയുണ്ട്. പക്ഷേ ഈ നിർദ്ദേശം ഒന്നും സംസ്ഥാനത്ത് കാര്യമായി പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ ഗതാഗത സെക്രട്ടറി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മേഡം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതാണ്ട് ഒരു 35-40 വർഷം കൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഹെൽമെറ്റ് വെക്കുന്നത് നല്ല കാര്യമാണ്, സീറ്റ് വെക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് വന്ന് മനുഷ്യന്റെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം അടിമകളെ പോലെ നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം ആക്സിഡന്റ് വണ്ടി ഓടിക്കുന്നവന് തീർച്ചയായിട്ടും ഹെൽമെറ്റ് വെച്ചാലും വെച്ചില്ലെങ്കിലും അവൻ ഈ റോഡ് നമ്മുടെ ഇന്നത്തെ കാലത്ത് മനുഷ്യന് നടന്നു പോകാൻ പേടിച്ചു നടക്കുന്ന ഈ സമയത്ത് നടക്ക റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ആ അതുപോലെ വണ്ടികളായിപ്പോയി. ആ ഈ വണ്ടികൾ കൂടുമല്ലാതെ അതിന് വേണ്ടുന്ന പോലെ റോഡ് സംരക്ഷണമോ അല്ല റോഡോ അതിന് ആ രീതിയിൽ ഉണ്ടാക്കുന്നില്ല. ഒന്ന്, രണ്ടാമത് ഈ ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട് ആക്സിഡന്റ് കുറയുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഞാൻ ഡെയിലി 1, 2, 3 ആക്സിഡന്റ് കാണുന്നില്ല.
ശരി അരുൺ. ഇപ്പോൾ അജയകുമാർ എന്ന പ്രേക്ഷകൻ ശിവനാടിൽ നിന്നും ചേരുന്നു. ശ്രീ അജയകുമാർ, നേരത്തെ വിളിച്ച പ്രേക്ഷകനും ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്, ഈ തീരുമാനം അത്ര അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്നാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? അടിച്ചേൽപ്പിക്കേണ്ട ഒരു തീരുമാനമാണോ ഇത്? ഒരിക്കലും ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനമല്ല. എന്ത് വിരോധാഭാസമാണ് പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മളെല്ലാവരും നമ്മുടെ റോഡിനെ കുറ്റം പറയുന്നു, നമ്മുടെ ആൾക്കാരെ കുറ്റം പറയുന്നു. സ്വന്തമായിട്ട് അവർക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങിക്കാനും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് ബെൽറ്റ് ഇട്ട് പോകാനും ബുദ്ധിമുട്ട് പറയുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ട് പറയുന്നത്, ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത്. നമ്മൾ പറയുന്ന തൊട്ടടുത്ത ബാംഗ്ലൂരിലൊക്കെ പോയാൽ അവിടെയും വലിയ റോഡുകളാണ്. ആ റോഡിലും തിരക്കുകളുണ്ട്, ആ റോഡിലും ട്രാഫിക് ബ്ലോക്കുകളുണ്ട്, ആ റോഡിലും മണിക്കൂറുകളോളം ബ്ലോക്കായിട്ട് വേണം പോവാൻ. നമ്മുടെ റോഡിനെയാണ് നമ്മളെല്ലാവരും കുറ്റം പറയുന്നത്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒരു 600-1000 രൂപ ചെലവാക്കി ഒരു ഹെൽമെറ്റ് വെച്ച് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പോകാൻ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്, ഇവരുടെ എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഹെൽമെറ്റ് വെക്കണം, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം, അതും അവർക്ക് പറ്റില്ല. പക്ഷെ അവർ മറ്റൊരാളെ കുറ്റം പറയുന്നതിനാണ് അവർക്ക് താല്പര്യം. ശരി, അതാണ് നമ്മുടെ സുരക്ഷയെ മുൻനിർത്തി നമ്മൾ ഈ നിർദ്ദേശം പാലിക്കണം എന്ന് തന്നെയാണ് വിളിച്ച പ്രേക്ഷകരിൽ അധികവും നമ്മളോട് അഭിപ്രായപ്പെട്ടത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.